നമുക്ക് വൂവൻ ഓവൽ സ്റ്റിച്ചും അതേപോലെ വൂവൻ സർക്കിൾ സ്റ്റിച്ചും എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വൂവൻ ഓവൽ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ ഇവിടെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ വരുന്ന രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും നീഡിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നൂല് ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് താഴത്തെ സ്റ്റിച്ചിൻ്റെ അടുത്തു നിന്നാണ് നീഡിൽ ഇതുപോലെ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ത്രെഡ് ചുറ്റിക്കൊടുക്കണം. അതിന് നമുക്ക് നീഡിൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാം. എന്നിട്ടിനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് നമുക്ക് ചുറ്റിക്കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര തവണയാണോ വേണ്ടത് അത്രയും തവണ നമുക്കിതുപോലെ ചുറ്റിക്കൊടുക്കാം. ഇപ്പോൾ രണ്ട് തവണ ഞാൻ ചുറ്റി, മൂന്ന്. അപ്പോൾ നാല് തവണ ഞാനിവിടെ ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ നീറ്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് വൂവൻ ഓവൽ സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്നത്. ഇനി നമുക്ക് വൂവൻ സർക്കിൾ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. മുമ്പ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നീറ്റിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇവിടെ ചെറിയ നാല് സ്റ്റിച്ചസ് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ അടുത്ത് നിന്നും നീഡിൽ ഇതുപോലെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അടുത്ത് നിന്നാണ് നീഡിൽ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ത്രെഡ് ഈ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ എല്ലാം ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് തവണയാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ നീഡിൽ ഇറക്കി കൊടുക്കാം. ഇത് നമുക്ക് ഫ്ലവറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ നടുക്കൊക്കെ നമുക്ക് ബീഡ്സ് ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കാം. അപ്പം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം വൂവൻ ഓവൽ സ്റ്റിച്ച് ആണെങ്കിലും വൂവൻ സർക്കിൾ സ്റ്റിച്ച് ആണെങ്കിലും മാക്സിമം ഒരു അഞ്ച് തവണ ചുറ്റുന്നതായിരിക്കും നല്ലത്. അതേപോലെ മിനിമം ഒരു രണ്ട് തവണ ചുറ്റി കൊടുത്താൽ മതി. ഇന്ന് കാണിച്ച ഈ രണ്ട് സ്റ്റിച്ചസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എഴുതാൻ മറക്കല്ല. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.